പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 10-ാം ക്ലാസ്സിലെ കുട്ടികളുടെ വിജയശതമാനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തൊരു പദ്ധതിയാണ് വിദ്യാജ്യോതി. നമ്മുടെ തിരുവനന്തപുരം ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം ഡയറ്റ് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു പാഠപുസ്തകമാണ് വിദ്യാജ്യോതി. ആ വിദ്യാജ്യോതി പുസ്തകത്തിലെ പ്രവർത്തനങ്ങളെ, പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ഉപയോഗമാകത്തക്കവണ്ണം കൊടുത്തിരിക്കുകയാണ്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ മലയാളം സെക്കൻഡിലെ ഒരു യൂണിറ്റ് ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത്, യൂണിറ്റിന്റെ പേരെന്ന് പറയുന്നത് നിലാവ് പെയ്യുന്ന നാട്ടുവഴികളാണ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാവും അല്ലെ. നമുക്ക് ആ നിലാവും പിന്നെ നാട്ടു നന്മകളും എല്ലാം തന്നെ ഗ്രാമീണതയുടെ മുഖമുദ്രകളാണ്, സൗഭാഗ്യങ്ങളാണ്. നമുക്കറിയാം, നാട്യപ്രധാനം നഗരം, നാട്ടിൻപുറ നന്മകളാൽ സമൃദ്ധം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ നാട്ടിൻപുറ നന്മകളിലേക്ക് വിരലു നിന്ന ഒരു ശീർഷകം തന്നെയാണ് നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ. നിലാവ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ നന്മയുള്ള ആ മനസ്സുകളിലേക്കും ആ അവരുടെ പിന്നെ കൃത്രിമത്വം കലരാത്ത ആ പുഞ്ചിരിയിലേക്കും എല്ലാം തന്നെ നമുക്ക് മനസ്സ് നിറയുന്ന ഒരു സൂചകമായി നമുക്ക് ഈ ശീർഷകത്തെ കാണാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ പുറനാനൂർ എന്ന അഭയാറിന്റെ കവിതയിലെ കുറച്ച് വരികളാണ്. നാടായാലും കാടായാലും കുഴിയായാലും കുന്നായാലും നല്ലവർ പാർക്കുന്നെങ്കിൽ നീയും നന്ദി വാഴുക നിലമേ എന്നുള്ളതാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ഈ ഭാവമൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്, എന്താണ് നാടായാലും കാടായാലും അവിടെ കുഴിയായാലും കുന്നായാലും നല്ലവർ പാർക്കുന്നെങ്കിൽ നീയും നന്ദി വാഴുക നിലമേ. അതായത് നമ്മൾ ഇപ്പൊ നാട് എത്ര തന്നെ മോശമാവട്ടെ, അവിടെ വാഴുന്ന ആൾക്കാർ നല്ല മനസ്സിന് ഉടമകളാണെങ്കിൽ ആ നാടിനും ആ പേര് വന്നോളൂ അല്ലെ. മാത്രമല്ല നമുക്ക് ഇപ്പം നാട് ഒരുപാട് നല്ലതാണ്, പക്ഷെ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ മനസ്സ് ശരിയല്ല, അവരിൽ നന്മ ഇല്ല എങ്കിൽ ആ നാടിനും ആ പേര് ദോഷം വരുന്നു. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന പിന്നെ നമ്മുടെ സ്ഥലം നമ്മുടെ മനസ്സിനനുസരിച്ച്, മനുഷ്യന്റെ സഹവാസം അനുസരിച്ച്, സൗഹാർദ്ദം അനുസരിച്ചാണ് ആ നാടിനും തന്മയും പേരും ഉണ്ടാകുന്നതെന്നൊക്കെ വ്യക്തമാക്കുകയാണ് ഇവിടെ. പലപ്പോഴും ഈ വരികൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, കൂട്ടുകാർ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആദ്യ ഈ യൂണിറ്റില് 4 പാഠഭാഗങ്ങളുള്ളത് APU ഉദയഭാനുവിന്റെ കൊച്ചിയക്കരിച്ചി എന്നൊരു ലേഖനമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തെന്ന് പറയുന്നത് പിന്നെ വയലപ്പള്ളി ശ്രീധരമേനുവിന്റെ ഓണമുറ്റത്തെന്നൊരു കവിത. അടുത്തത് കോഴിയും കിഴിവിയും എന്ന കാരൂറിന്റെ ഒരു കഥ. അടുത്തത് നമ്മുടെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ പിന്നെ ശ്രീനാരായണ ഗുരു എന്ന ലേഖനവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ ലളിതമായ പാഠഭാഗങ്ങൾ തന്നെയാണ്. ഇവിടെ കൊച്ചിയക്കരിച്ചി എന്ന് പറയുമ്പോൾ APU ഉദയഭാനുവിന്റെ ഉപന്യാസ ആണെങ്കിൽ പോലും അത് കഥ പോലെ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ലേഖനം തന്നെയാണ്. നമ്മളെല്ലാവരും അല്ലെ നമ്മുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളെ എല്ലാവരെയൊക്കെ സസ്യങ്ങളെയും അല്ലെ ജന്തുജാലങ്ങളെയൊക്കെ സ്നേഹിക്കണമെന്നുള്ള ഒരു പിന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ആശയം തന്നെയാണ് അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം പിന്നെ ലേഖകൻ അദ്ദേഹത്തിന്റെ തറവാടിലുള്ള ഒരു മാവിനെ സ്നേഹിച്ചിരുന്നു, ഒപ്പം തന്നെ എല്ലാ മാവുകളെയും സ്നേഹിച്ചിരുന്നു, പരിചരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും ആ കൊച്ചിയക്കരിച്ചി എന്ന മാവിനുള്ള സ്നേഹമൊക്കെയാണ് നമുക്കിവിടെ ഈ പാഠഭാഗത്തിൽ പങ്കുവയ്ക്കുന്നത്. നമുക്ക് അറിയാം പിന്നെ പാഠഭാഗത്തിലെ പ്രധാനമായും പിന്നെ കാവ്യാലങ്കാരങ്ങളൊക്കെ തീർത്തൊരു ഭാഷാരീതി തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പിന്നെ കൊച്ചിയക്കരിച്ചിക്ക് ഒരു സഹോദരി സ്നേഹം അല്ലെങ്കിൽ ആ ഒരു മാനുഷിക പരിഗണന ഇവിടെ കൊടുക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് നമ്മുടെ കൊച്ചിയക്കരിച്ചി. നമുക്ക് പിന്നെ വിദ്യാജ്യോതി വർഷീറ്റിൽ ഊന്നി നിന്നുകൊണ്ട് പിന്നെ പാഠഭാഗങ്ങളിലേക്ക് വരാം. കൊച്ചിയക്കരിച്ചിയിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? APU ഉദയഭാനുവിന്റെ ലളിതോപന്യാസമാണ്. അദ്ദേഹത്തിന്റെ തറവാടിനോട് ചേർന്നിരുന്ന കൊച്ചിയക്കരിച്ചി എന്ന നാട്ടുമാവിനെ കുറിച്ചുള്ള ഓർമ്മകളും അതിന്റെ സവിശേഷതകളുമാണ് പ്രമേയം. പ്രകൃതിയും മനുഷ്യനുമായുള്ള ആത്മബന്ധം പാഠഭാഗത്ത് വ്യക്തമാണ്. അമ്മ പിന്നെ ലേഖകൻ മാവുകൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കഥാപാത്രങ്ങൾ. നമുക്കറിയാം പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കൊപ്പം തന്നെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, സഹജമായ സൗഹൃദത്തോടെ പുലർന്നിരുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് ഈ പാഠഭാഗത്തും കാണുന്നത്. ഇവിടെ ആദ്യത്തെ പ്രവർത്തനമായി തന്നിരിക്കുന്നത് ആസ്വദിക്കാൻ കഴിയുന്നതെന്ന അർത്ഥമുള്ള പദം മൂന്ന് ചോയ്സ് തന്നിട്ടുണ്ട്. ആസ്വാദ്യം, ആസ്വാദനം, ആനന്ദിപ്പിക്കൽ. നമുക്കിവിടെ അറിയാം ആസ്വാദ്യം തന്നെയാണ് ആസ്വദിക്കാൻ കഴിയുന്നത് എന്ന തരത്തിലേക്ക് വരുന്നത്. അടുത്തത് മാവ് വീണാലും ആപത്ത് വരുത്തുകയില്ലെന്ന വിശ്വാസത്തിന് അടിസ്ഥാനം എന്താണ്? ഇവിടെ മൂന്ന് ചോയ്സ് തന്നിട്ടുള്ളത് മാവിന് സമീപം വിലയൊഴുപ്പുള്ളതൊന്നും ഇല്ലാത്തത്, മനുഷ്യന് മാവിനുള്ള ആത്മബന്ധം, മാവിന് ചുറ്റും ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ ഏതായാലും ശരി ഉത്തരം നമുക്കറിയാം എന്താണ്, മാവിന് മനുഷ്യന് മാവിനുള്ള
ആത്മബന്ധം തന്നെയാണ് ഇവിടെ നമുക്ക് വീണാലും അവൾ ആപത്ത് വരുത്തിയില്ലെന്ന അമ്മയുടെയും ലേഖകന്റെയൊക്കെ വിശ്വാസം നമുക്ക് അതാണ് മനസ്സിലാക്കാം. അടുത്ത രണ്ടാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കാനാണ്. അതീശ്വരി നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? അതി അധികം ഈശ്വരി, രണ്ടെണ്ണം, രണ്ട് അധികം എണ്ണം. കവിതാങ്കണം, കവിത അധികം അങ്കണം. നെൽപുര, നെല്ലധികം പുര. ഈശൻ മാത്രം, ഈഷത് അധികം മാത്രം. ഇവിടെ സന്ധിക്ക് നമുക്ക് ആദ്യ സന്ധിയൊക്കെ വരും, കൂട്ടുകാരത് കൂടുതൽ അതിനെ കുറിച്ച് പഠിക്കണം എന്നുള്ളത് സന്ധി മാത്രമേ എന്ന് അറിഞ്ഞാൽ മതി. കാണാതിരുന്ന, കാണാതെ അധികം ഇരുന്ന. ചക്ക കുരു, ചക്ക അധികം ഗുരു, കുരു എന്നുള്ളത് നമുക്കറിയാം. അടുത്ത് നമുക്ക് പിന്നെ കുറച്ച് വിഗ്രഹിക്കാനുള്ളതാണ്. വൃഷലതാദികൾ, വൃഷം, ലത ആദിയായവ. ഗ്രാമീണ അന്തരീക്ഷം, ഗ്രാമീണതയിലെ അന്തരീക്ഷം അല്ലെങ്കിൽ ഗ്രാമത്തിലെ അന്തരീക്ഷം. ഉണ്ണിമാങ്ങ, ഉണ്ണിയായ മാങ്ങ. ഔഷധ മൂല്യം, ഔഷധത്തിന്റെ മൂല്യം. മാങ്ങാ നീര്, മാങ്ങയുടെ നീര്. ഹോമധൂപം, ഹോമത്തിന്റെ ധൂപം. കാലയവനിക, കാലമാകുന്ന യവനിക. ശാഖ, ഉപശാഖകൾ, ശാഖകളും ഉപശാഖകളും. ഇടിമിന്നൽ, ഇടിയും മിന്നലും. രോഗഹേതു, രോഗത്തിന്റെ ഹേതു. പ്രേരകശക്തി, പ്രേരകമായ ശക്തി. വൃത്തമുത്തശ്ശി, വൃത്തയായ മുത്തശ്ശി. മന്ത്രതന്ത്രങ്ങൾ, മന്ത്രവും തന്ത്രവും. ഇനി അഭംഗി പരിഹരിച്ച് എഴുതാനാണ്. എത്രയോ തലമുറകൾ ആ വൃത്തമുത്തശ്ശിയുടെ കാഴ്ചവട്ടിലിരുന്ന് മധുരം തിന്നുകയും വളർന്ന് വൃദ്ധരായി കാലയവനിക്കപ്പുറം മറഞ്ഞിരിക്കുന്നു. ഇതിന് നമ്മൾ അഭംഗി മാറ്റി എഴുതുമ്പോൾ, എത്രയോ തലമുറകൾ ആ വൃത്തമുത്തശ്ശിയുടെ കാഴ്ചവട്ടിലിരുന്ന് മധുരം തിന്ന് വളർന്ന് വൃദ്ധരായി കാലയവനിക്കപ്പുറം മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് പലപ്പോഴും തെറ്റിവരുന്നൊരു ഭാഗമാണ്, നിങ്ങൾ നന്നായി അത് ശീലിക്കുക. പ്രവർത്തനം നാല്, വിശാലന കുറിപ്പ് തയ്യാറാക്കാനാണ്. എത്രയോ തലമുറകൾ ആ വൃത്തമുത്തശ്ശിയുടെ കാഴ്ചവട്ടിലിരുന്ന് മധുരം തിന്ന് വളർന്ന് വൃദ്ധരായി കാലയവനിക്കപ്പുറം മറഞ്ഞിരിക്കുന്നു. വൃത്തമുത്തശ്ശി എന്ന പ്രയോഗത്തിന്റെ ഔചിത്യം വിശാലം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. വൃത്തമുത്തശ്ശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഈ ഉപന്യാസത്തിൽ നമുക്ക് മനുഷ്യനുള്ളതുപോലെയുള്ള പ്രാധാന്യം ഇവിടെ വൃക്ഷലതാദികളും കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചക്കരച്ചയ്ക്ക് ഒരു മാനുഷിക പരിഗണന കൊടുത്തിരിക്കുന്നു. നമ്മുടെ തറവാടിലെ ഒരു മുത്തശ്ശിയെ പോലെ ഈ പ്രായം ചെന്ന മാവിനെയും കരുതിയിരിക്കുന്നു. അതുപോലെ അമ്മയ്ക്കും പിന്നെ കുടുംബാംഗങ്ങളും ഒക്കെ തമ്മിലുള്ള സ്നേഹം ഇവിടെ വൃക്ഷങ്ങൾക്കും ഒരു മനുഷ്യ സഹജം മായ സ്നേഹം പുലർത്തിയിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അതിന്റെ സൂചന തന്നിട്ടുണ്ട്, പലതുറം തലമുറകൾക്കൊപ്പം ജീവിച്ചു. മുത്തശ്ശിമാരുടെ സ്നേഹവും വാത്സല്യവും കരുതലും മാവ് പ്രകടിപ്പിക്കുന്നു. അതുപോലെ തന്നെ മുത്തശ്ശിമാരോടും മാവിനോടും കുട്ടികൾക്കുള്ള അടുപ്പം, അതുപോലെ പ്രായത്തിനനുസരിച്ച് മാവിനുണ്ടായ മാറ്റം എല്ലാം തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത പ്രവർത്തനം അഞ്ചെന്ന് പറയുന്നത്, മാവ് തളിരിടുമ്പോൾ മുതൽ നാട്ടിൻപുറത്ത് ഉത്സവമാണ്. ലേഖകന്റെ അഭിപ്രായം വിശാലം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുന്നുള്ളതാണ്. നമുക്കറിയാമല്ലേ, ഉത്സവ അന്തരീക്ഷം തന്നെയായിരുന്നു മാവുകൾ പൂക്കുമ്പോൾ. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ മാമ്പഴക്കാലം വരുമ്പോൾ അല്ലെ, കൂട്ടുകാർക്ക് മാവ് തളിരിടുമ്പോഴും അതുപോലെ തന്നെ ആ മാമ്പഴക്കാലം ആകുമ്പോഴും എല്ലാവർക്കും വലിയ സന്തോഷമാണ്. കൂട്ടുകാരെല്ലാം തന്നെ മാവിൻ ചൂട്ടില് കാണാനാണ് സാധ്യതയൊക്കെ. അപ്പൊ നമുക്കിവിടെ സൂചനകൾ തന്നിട്ടുണ്ട്. മാവിൻ ചുവട്ടിൽ കുട്ടികൾ ഒത്തുചേരുന്നു, സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ മാമ്പൂവ്, തളിരി എന്നിവ നാട്ടിൻപുറത്തിന് അലങ്കാരമാണ്. പല പരുവത്തിലും രുചിയിലുമുള്ള മാങ്ങ ലഭിക്കുന്നു. ഇവിടെ നമുക്ക് ഉത്സവവുമായി ബന്ധിപ്പിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ, ഉത്സവത്തിന് ആളുകൾ ഒത്തുചേരും, പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടും, പഴയവ പുതുക്കപ്പെടും. അടുത്തത്, ഉത്സവ സ്ഥലം നമ്മൾ അലങ്കരിക്കാറുണ്ട്. അതുപോലെയാണ് ഇവിടെ നമ്മൾ മാവിന്റെ ചുവട്ടിലൊക്കെ ആഘോഷപരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. ഉത്സവകാലത്തിൽ പലതരം ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമാണ്. അതുപോലെ ഉത്സവം സന്തോഷത്തിന്റെ കാലം കൂടിയാണ്. നമുക്കിവിടെ ഇവിടെയും സൂചന കിട്ടുന്നുണ്ട്. അടുത്ത പ്രവർത്തനം ആറാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കുറിപ്പ് തയ്യാറാക്കാനാണ്. കർക്കിടക മാസത്തിലെ കർത്തവാവിൻ നാളിൽ ആകാശത്തിന് താഴെ തന്റെ ഇലപ്പടപ്പുറ കൊണ്ട് മറ്റൊരാകാശം സൃഷ്ടിച്ച് മിന്നാമിനങ്ങളെ കൊണ്ട് നക്ഷത്രനടമായി നിൽക്കുന്നത് ആസന്നമായ വേർപാടിന്റെ ബോധത്തെയും വേദനയെയും ഉൽക്കടമാക്കി തീർത്തു. ഇത്തരത്തിൽ നിരവധി വാക്യങ്ങൾ കൊച്ചുചക്കരിച്ചിയിലുണ്ട്. ഉപന്യാസത്തിലെ ഭാഷാശൈലിയുടെ പ്രത്യേകത കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ്. നമുക്കറിയാം, ഗദ്യത്തിലും അല്ലെ പദ്യത്തിലെ പോലെ തന്നെ ഇവിടെ ആലങ്കാരിക ഭംഗി നിർവഹിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ സൂചന എന്ന് പറയുന്നത് കാവ്യാത്മകമായ ശൈലിയാണ്, അനുഭവ സുഖം പകരുന്ന വർണ്ണനയാണ്, ഗ്രാമീണ പദങ്ങളുടെ ഉപയോഗമുണ്ട്, അതുപോലെ തന്നെ നാട്ടറിവുകളുടെ ശേഖരമെല്ലാം തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ ആ ഒരു ഭാഷാ പ്രയോഗ ഭംഗി, ആലങ്കാരിക ഭംഗി, കാവ്യാത്മക ഭംഗി എല്ലാം നമുക്കിവിടെ ശ്രദ്ധിക്കാം. പ്രവർത്തന വേണ്ടി വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കാനാണ്. തുലാവർഷക്കാറ്റുകളും കാലവർഷക്കാറ്റുകളും ആ മുത്തശ്ശിയുടെ നിബിഡവും ശ്യാമളവുമായ തലമുടിയിൽ കൂടി വിരലോടിച്ച് പോവുക മാത്രം ചെയ്തു തള്ളിയിട്ടില്ല. കൊച്ചക്കരച്ചിൽ മാവുകൾക്ക് മാനുഷ്യഭാവങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഈ അഭിപ്രായം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ്.
നമുക്കറിയാം ഇവിടെ വൃത്ത മുത്തശ്ശി എന്ന് പറയുമ്പോൾ ആ വർഷ പിന്നെ നിമിടമായ തലമുടിയൊക്കെ പറയുമ്പോൾ നമുക്ക് സ്ത്രീ സഹജമായ സ്വഭാവം ഇവിടെ മാവിലും ആരോപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന്റെ സൂചന എന്ന് പറയുന്നത് മാവുകൾക്ക് പ്രത്യേകം പേര് നൽകിയിരിക്കുന്നു. മാവിനോട് ഇണക്കവും പിണക്കവും കാണിച്ച് മാങ്ങ വീഴ്ത്തുന്നു. മാവിന്റെ യൗവനം വാർദ്ധക്യം മുതലായവ പ്രകടിപ്പിക്കുന്നു. കുടുംബങ്ങളുമായുള്ള ബന്ധം പറയുന്നു. വിൽക്കാനോ വെട്ടുവീഴ്ത്താനോ തയ്യാറാവുന്നില്ല. അതുപോലെ രോഗാവസ്ഥയിലെ ഒരു മുതിർന്ന അംഗത്തോട് കാട്ടുന്ന സ്നേഹവും ആദരവും എല്ലാം തന്നെ ഇവിടുത്തെ കുടുംബാംഗങ്ങളും കൊച്ചിയക്കരിച്ചോടും കാണിക്കുന്നു, നമുക്ക് മനസ്സിലാവുന്നു. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഓണമുറ്റത്താണ്. ഇവിടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യരെല്ലാം ഒന്നുപോലെയെന്ന മഹത്തായ സന്ദേശം ഈ മലനാടിന്റെ മണ്ണിൽ അലിഞ്ചേർന്ന ഒരു നന്മ തന്നെയാണെന്ന് കാട്ടിത്തരുന്ന ഒരു കവിതയാണിത്. അതുപോലെ തന്നെ മനുഷ്യനും പ്രകൃതിയും ഓണക്കാലത്ത് എങ്ങനെ വരവേൽക്കുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് ഈ കവിതാഭാഗം നമുക്ക് പങ്കുവയ്ക്കുന്നത്. ഇവിടെ വൈലപ്പിള്ളിയുടെ ഓണമുറ്റത്തെന്ന കവിത നിങ്ങൾ കൂട്ടുകാർ ഓർമ്മിക്കുന്നുണ്ടാവും. അതിലെ പ്രധാനപ്പെട്ട ആദ്യ ഭാഗത്തിലെ വരികൾ പലപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട്. നമുക്ക് അതിലെ കുറച്ച് വരികളൊന്ന് കേട്ടു നോക്കാം. ഈ മലനാടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം മഞ്ഞാൽ ഈറനുടുത്തൊരു പാവനഭാവം മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ കൂട നിറച്ചു വിറച്ചേ നിൽക്കുകയല്ലോ മാവുകൾ തോറും തിരികൾ തെറുത്തു കൊളുത്താനുറ്റ മുഹൂർത്തം കാത്തു കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരി പൂനറുമുക്കുറ്റികൾ ഏത് മുറങ്ങാതെമ്പാടും വയലേലകൾ തോറും നടുവിൽ പുൽക്കിരി എരിയും വെള്ളിത്താലമെടുത്തു നിരന്നുലസിപ്പൂനെയ്യാമ്പലുകൾ കാലേരാവു നിറന്ന നിലാവാൽ കമുകിൻ പൂവരി തൂകി തൂമയിൽ എതിരേറ്റങ്ങനെ നിൽക്കും വഴിയെ എഴുന്നള്ളുകയാണോണത്തപ്പൻ ആർപ്പുവിളിക്കുവിനുണ്ണികളെ അല കടലെ മേന്മേൽ കുരവയിടു കൊച്ചരുവികളെ ചെറുകന്യകളെ നല്ല അതിഥി നമുക്ക് ോലെ. ഇവിടെ ഈ ഭാഗത്തിന് പ്രധാനമായിട്ടും ചോദ്യം വരുന്ന ഭാഗമാണ് ടീച്ചർ ഒന്നുകൂടെ ചൊല്ലിയത്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ വിദ്യാജ്യോതി വർഷത്തിലേക്ക് വരാം. വല്ലപ്പള്ളി ശ്രീധരമേനന്റെ വിട എന്ന കാവ്യസമാഹാരത്തിലെ കവിതയാണ് ഓണമുറ്റത്ത്. ഓണം മലനാടിനെ എങ്ങനെയെല്ലാം അണിയിച്ചൊരുക്കുന്നുവെന്നും പ്രകൃതിയോട് ചേർന്ന് മാനവർ മഹാബലിയെ എങ്ങനെ വരവേൽക്കുന്നുവെന്നും കവി വർണ്ണിക്കുന്നു. കവി തന്നെ സ്വയം ഒരു പുള്ളുവനായിട്ട് ഇവിടെ മാറുകയാണ്. നഗര സംസ്കാരത്തിന്റെ കടന്നുകയറ്റത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന നാട്ടുനന്മകളെ കവി വിളിച്ചുണർത്തുന്നു. ഓണക്കാല വർണ്ണനകൾക്കപ്പുറം നമ്മുടെ സംസ്കാരത്തിന്റെ മധുരോദാരവും പാവനവുമായ സങ്കല്പങ്ങളുടെ ആവിഷ്കാരം കൂടിയാണ് ഈ കവിത എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇവിടെ തന്നിരിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നല്ല അതിഥി നമുക്കിനി ആരിതുപോലെ, ഇവിടെ പരാമർശിക്കുന്ന അതിഥി ആരാണ്? നമുക്കറിയാം ഓണത്തപ്പൻ തന്നെയാണ്. മാതൃക പോലെ എഴുതാനാണ് വീണപ്പെണ്ണ് വീണയാകുന്ന പെണ്ണ്, വെള്ളിത്താലം വെള്ളി കൊണ്ടുള്ള താലം, അതുപോലെ മലയാള തറവാട് മലയാളത്തിന്റെ തറവാട്. അടുത്തത് ഔചിത്യം കണ്ടെത്താനാണ് നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൾ നീട്ടിയും ഓമൽ കവിള് തൊടുത്തും നല്ലൊരു നാണത്തോടു പരിങ്ങിയൊരുങ്ങിടും ഉണക്കോടിയൊടുത്തൊരു ഷസ്സേ. ഇവിടെ ഉഷസ്സിനെ കവി ഒരു പെൺകൊടിയായി കളിപ്പിച്ചിരിക്കുന്നതിന്റെ ഔചിത്യം കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനും വളരെ മനോഹരമായ അപമാലങ്കാരത്തിന്റെ അല്ലെങ്കിൽ സാമ്യകൽപ്പന നടത്തിയിരിക്കുന്ന ഭാഗമാണിത്. ഇവിടെ നമുക്കറിയാം ഇവിടെ ആ ഉഷസ്സിനെ ഒരു സുന്ദരിയായ പെൺകുട്ടിയായി സാമ്യപ്പെടുത്തിയിരിക്കുന്നു. തുടുത്ത കവളുകള്, അതുപോലെ നാണത്താനുള്ള പരുങ്ങൾ, ഓണക്കൂടി കൊടുത്ത് ഉരുങ്ങൽ എന്നിവയെല്ലാം തന്നെ ഇവിടെ ഉഷസ്സിന് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പരിവേഷം ചാർത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ വർണ്ണനയുള്ള പാഠഭാഗം കവിതാഭാഗമാണിത്. പട്ടിക പൂർത്തിയാക്കാനാണ് അതുപോലെ ഇവിടെ രാത്രി തുമ്പകൾ ഉഷസ് മുക്കുറ്റി അലകടൽ നെയ്യാമ്പലുകൾ കൊച്ചരുവൾ എന്നിവ തന്നിട്ടുണ്ട്. അതിന് ചേരുന്ന നമുക്ക് എടുത്തെഴുതാനാണ്.
മലരിൻ കൂടെ നിറച്ചു നിന്നത് ആരാണ്? തുമ്പകൾ നമുക്കറിയാം, ദീപക്കുറ്റികൾ നാട്ടിയിരുന്നത് നമുക്കറിയാം നറുമ്പുകുട്ടികളാണ്, വെള്ളിത്താലം എടുത്തു നിന്നത് നെയ്യാമ്പലുകളാണ്, കമകൻ പൂരി തൂകിയത് രാത്രിയാണ്, അല്ലെ? ആർപ്പ് വിളിക്കുവൻ അലകടലെ ഇവിടെ നമുക്ക് പറയുന്നുണ്ട്. അതുപോലെ പുരവീടുന്നതും പറയുന്നുണ്ട്. നമുക്കറിയാം ആ വരി, നമുക്ക് നോക്കാം. ആർപ്പ് വിളിക്കാൻ ഉണ്ണികളെ അലകടലെ മേന്മേൽ കുരവീടു. ഉണ്ണികളോട് ആർപ്പ് വിളിക്കാനും അലകടലിനോട് കുരവിടാനും കൊച്ചരുവികളെ, അല്ലെ? കുരവീടു കൊച്ചരുവികളെ, ചെറുകന്നികളെ എന്നൊക്കെ പറയുന്ന വരികൾ നമുക്കവിടെ മനസ്സിലാക്കും. അതുപോലെ ഓണക്കോടി ഉടുത്തു വരുന്നത് ഉഷസ്സാണെന്ന് മനസ്സിലാവുന്നു. ഇനി ഇവിടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഉപന്യാസം തയ്യാറാക്കാനാണ്. ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശം നൽകുന്ന ഓണം മലയാളിയുടെ ദേശീയ ഉത്സവമാണ്. ജാതി മതഭേദ ചിന്തയില്ലാതെ എല്ലാവരും ആർഭാടപൂർവ്വം ഓണം ആഘോഷിക്കുന്നു. വർത്തമാന കാലത്ത് ഓണത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള സൂചനകൾ കൂടി പരിഗണിച്ച് ഓണം അന്നും ഇന്നും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് പലപ്പോഴും ചിലപ്പോൾ ചോദ്യം ഉണ്ടാവാം. ആ ഒരു നാര സംസ്കാരം നമ്മുടെ ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ വന്ന മാറ്റങ്ങളും എല്ലാം തന്നെ ഓണത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ള താരതമ്യക്കുറിപ്പൊക്കെ ചിലപ്പോൾ പലപ്പോഴും വരാറുണ്ട്. ഓണം അന്ന് എങ്ങനെയായിരുന്നു പറയുന്നു. ഓണം കാർഷിക സംസ്കാരത്തിന്റെ അടയാളമായിരുന്നു, അതുപോലെ സമൃദ്ധിയുടെ ഉത്സവമായിരുന്നു. ഓണസദ്യയും നാടൻ പൂക്കൾ കൊണ്ടുള്ള പൂക്കളവും ഒക്കെ ഉണ്ടായിരുന്നു. ഓണക്കോടി ഓണക്കളിയും അല്ലെ മലയാളിയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായിരുന്നു. സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള പണ്ടുകാലത്ത് ഓണക്കാലത്ത് മാത്രമായി നമ്മൾ പുതുവസ്ത്രങ്ങളൊക്കെ വാങ്ങിയിരുന്നത്. ഓണക്കളികൾ, തിരുവാതിര, തുമ്പിത്തുള്ളൽ, നാടൻ പന്തുകളി, വള്ളംകളി എന്നിവയെല്ലാം തന്നെ ഇന്ന് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അന്ന് ഇതെല്ലാവരെയും പങ്കാളിത്തത്തിൽ നടത്തിയിരുന്നതാണല്ലേ, പക്ഷെ ഇന്ന് അതിനൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഓണം ഇന്നാകുമ്പോഴോ കാർഷിക സമൃദ്ധി നമുക്ക് നഷ്ടമായി. അതുപോലെ ഭക്ഷ്യവസ്തുക്കൾക്കും പച്ചക്കറികൾക്കും അന്യ സംസ്ഥാനങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു. ഓണ വിഭവങ്ങളെല്ലാം തന്നെ പാക്കറ്റുകളിൽ ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നാടൻ പൂക്കളുടെ സ്ഥാനം ഇന്ന് അന്യ സംസ്ഥാനങ്ങളിലുള്ള പൂക്കൾ കൈയടക്കിയിരിക്കുന്നു. എല്ലാ മേഖലകളിലും ഉപഭോഗ സംസ്കാരത്തിന്റെ കടന്നുകയറ്റം കാണാൻ കഴിയുന്നു. പുതുവസ്ത്രങ്ങൾ നമ്മൾ എപ്പോഴും വാങ്ങുന്നൊരവസരമാണെന്നുള്ളത്. അതുപോലെ മനുഷ്യന്റെ വിപണി നിയന്ത്രിക്കുന്നു. ഓണക്കളികൾ ചാനൽ പരിപാടിയിലേക്ക് വഴിമാറിയിരിക്കുന്നു. അതുപോലെ കൂട്ടായ്മകൾ ഇല്ലാതായതോടെ ക്ലബ്ബുകളുടെയും മറ്റും പ്രവർത്തനങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ആ ഒരു താരതമ്യം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ കവി ഒരു പുള്ളുവനായി മാറുന്ന ആ ഒരു കാർഷിക സംസ്കാരത്തിന്റെ ആ ഒരു മാറ്റം അദ്ദേഹം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നു. കാർഷിക സംസ്കാരത്തിന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇത് കവിയും അവരോടൊപ്പം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു ആ ഒരു വ്യക്തിയായിരുന്നെന്നും അതിലെല്ലാം അദ്ദേഹം ആനന്ദം കണ്ടെത്തിയിരുന്നെന്നും അവരുടെ എല്ലാ നേർന്ന പ്രശ്നങ്ങളും അതുപോലെ സന്തോഷങ്ങളും ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എല്ലാം തന്നെ അദ്ദേഹം തന്റെ കാവ്യ വിഷയത്തിന് പിന്നെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. അത് തന്റെ തൂലിക അല്ലെങ്കിൽ അതിനായിട്ട് വിനിയോഗിച്ചും ഇവിടെ നമുക്ക് ചോദ്യം അതുപോലെ വരുന്നുണ്ട്. വീണപ്പെണ്ണെന്നുള്ള പ്രയോഗം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ആ സംഗീതാത്മകത പൊഴിക്കുന്ന ഉപകരണമാണല്ലോ വീണ. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ തൂലിക എപ്പോഴും ഒരു വീണയെപ്പോലെ അല്ലെ സംഗീതം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമായി മാറുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണുന്നു. എല്ലാ പ്രശ്നങ്ങളിലും കവി ഇടപെടുന്ന ഒരു സാധാരണ കാർഷിക സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കർഷകൻ തന്നെയായിരുന്നു നമ്മള് മണ്ണിന്റെ കവി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന വയലോപ്പിള്ളി. അടുത്തത് കോഴിയും കിഴവി എന്ന പാഠഭാഗമാണ്. നമുക്കറിയാം അയൽപക്ക ബന്ധങ്ങൾ എത്രത്തോളമായിരുന്നു എന്നും ആ ബന്ധത്തിന് ചെറിയ പ്രശ്നങ്ങൾ എവിടം വരെ കൊണ്ടെത്തിക്കുന്നു എന്നും ഒരു അഗ്നിപർവ്വത്തോളം എത്താവുന്ന പ്രശ്നങ്ങളെ നന്മയുള്ള കഥാപാത്രങ്ങളുടെ ഇടപെടലിലൂടെ അത് എത്രത്തോളം ലഘൂകരിക്കപ്പെടുന്നു ഒക്കെ മനസ്സിലാക്കിയ കാര്യ നീലകണ്ഠപ്പള്ളിയുടെ വളരെ മനോഹരമായ ഒരു കഥയായിരുന്നു കോഴിയും കിഴവിയും. കാരു നീലകണ്ഠപ്പള്ളിയുടെ കഥയാണ് കോഴിയും കിഴവിയും. എല്ലാം എന്റേതാകണമെന്ന സ്വാർത്ഥ ചിന്ത വ്യക്തമാക്കുന്ന കഥയാണിത്. നാട്ടിൻപുറത്തെ നന്മയുടെ മുഖവും നമ്മുടെ കഥ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ മാർക്കോസ്, മത്തായിയുടെ അമ്മ, എലിച്ചെടുത്തി, കുട്ടികൾ എന്നിവയാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഇവിടെ പ്രവർത്തനം ഒന്നൊന്ന് തന്നിരിക്കുന്നത് ഈ പറമ്പിലിന് വല്ലതുമുണ്ടോ ബാക്കി, എന്ത് നട്ടാലും നശിപ്പിക്കുന്ന ഒരു കോഴി. ഈ വാക്കിൽ പ്രകടമാകുന്ന വികാരം എന്താ നമുക്കറിയാം, കരുണയാണോ അമർഷമാണോ ബാക്കിയാണോ നമുക്കറിയാം, അമർഷം തന്നെയാണെന്നറിയാം. അടുത്ത പ്രഭാതത്തിൽ അയൽവീടുകളിൽ കോഴി കൂകിയപ്പോൾ ചത്ത കോഴി, ദേശ പക്കാശ്യത്തിലെത്തിയ കോഴി, മത്തായ മാർഗേണ കൂകി. നോക്കിക്കോ, കോഴിയെ കറിവെച്ച് കഴിച്ച് കഴിഞ്ഞ മത്തായിയുടെ ചിന്തകൾ എന്തെല്ലാമായിരുന്നു. അപ്രതീക്ഷിതമായി ശത്രുവിനെതിരെ വീണിട്ടിയുടെ ആയുധമായി ഇവിടെ തോന്നുന്നു. അതുപോലെ തന്നെ കുട്ടികളിത് അറിയരുന്ന ചിന്തയും ഉണ്ടായിരുന്നു. നിങ്ങളാ കൊതിയന്മാർ, അയൽക്കാർ എങ്ങനെയൊക്കെ കൊതിച്ചു എന്നാണ് ഇവിടെ കുട്ടി സൂചിപ്പിക്കുന്നത്. ഇവിടെ പേരൊക്കെയും ഭൂമിയെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ പ്രവർത്തനം രണ്ടെന്ന് പറയുന്നത് ലഘു വാക്യങ്ങളാക്കാനാണ്. അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ
എറിഞ്ഞവൻ വഴിയിൽ കാത്തു നിൽക്കുകയും ഏറുകൊണ്ടവൻ അതിലെ വരികയും അവളുടെ മുഖം പെട്ടെന്ന് കറുത്ത് വീർക്കുകയൊക്കെ ചെയ്യുന്നു. ഉത്തരം: അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ എറിഞ്ഞവൻ വഴിയിൽ കാത്തു നിന്നു, ഏറുകൊണ്ടവൻ അതിലെ വന്നു, അവളുടെ മുഖം പെട്ടെന്ന് കറുത്ത് വീർത്തു. അങ്ങനെയുള്ള ലഘുവാക്യങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. പ്രവർത്തനം 3, അർത്ഥവ്യത്യാസം വരാത്ത വിധം പദങ്ങളെ പിരിച്ചെഴുതാനാണ്. ഇന്ന് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? ഇന്ന് അധികം അല്ലെങ്കിൽ. അതുപോലെ എടുക്കാതെ അങ്ങ്, എടുക്കാതെ അധികം അങ്ങ്, നിസ്സാരം, നീ അധികം സാരം, പനയോല, പന അധികം ഓല, കോഴി ഇറച്ചി, കോഴി അധികം ഇറച്ചി, ചീഞ്ഞ് അളിയുന്ന, ചീഞ്ഞ് അധികം അളിയുന്ന, തട്ടിത്തെറിപ്പിക്കും, തട്ടി അധികം തെറിപ്പിക്കും. ഇനി പ്രവർത്തനം 4, പദങ്ങളെ വിഗ്രഹിക്കാനാണ്. ഇവിടെ അസഹനീയം നമുക്കറിയാം, സഹിക്കാനാവാത്തത്. അയൽവീട്, അയലത്തെ വീട്, കാപ്പിക്കട, കാപ്പി കിട്ടുന്ന കട അല്ലെ, കാപ്പി വിൽക്കുന്ന കട, ഉപകാര സ്മരണ, ഉപകാരം കൊണ്ടുള്ള സ്മരണ, ഗൃഹനായിക, ഗൃഹത്തിലെ നായിക, പരോപകാരം, പരന് ഉപകാരം ചെയ്യൽ. ഇവിടെ അടുത്ത പ്രവർത്തനം 5 എന്ന് പറയുന്നത് വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ്. അയല് തഴപ്പതിന് അയല് തഴപ്പതിനായ അതിപ്രയത്നം നാം അറിയും, നരൻ ആചരിച്ചിടണം. സോറി, അയല് തഴപ്പതിനായ അതിപ്രയത്നം നയമറിയും, നരൻ ആചരിച്ചിരുന്നെന്ന് ശ്രീനാരായണ ഗുരുവിന്റെ വാക്യങ്ങളാണിത്. അതായത് ദയയുള്ള മനുഷ്യൻ അയൽവക്കം നന്നായിരിക്കാൻ ക്ലേശങ്ങൾ സഹിക്കണം എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാന ആശയം. ഇവിടെ പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ വരികളിലെ ആശയവും പാഠഭാഗത്തിലെ ആശയവും വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് ഈ ആശയവുമായി ബന്ധിപ്പിച്ച് വരുന്നവരാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ആശയം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൂചനകൾ: മാർക്കോസിന്റെ അച്ഛനും മത്തായിയുടെ അമ്മയും അയൽക്കാരായിരുന്നപ്പോഴുള്ള സാഹചര്യം, അതുപോലെ മത്തായി മാർക്കോസും അയൽക്കാരായിരുന്നപ്പോൾ മത്തായിയുടെ അമ്മയുടെ ഇപ്പോഴത്തെ നിലപാട്, അതുപോലെ കുട്ടികളുടെ സ്നേഹബന്ധം എല്ലാം തന്നെ നമുക്കിവിടെ സൂചിപ്പിക്കാം. അടുത്ത പ്രവർത്തനം 6 എന്ന് പറയുന്നത് വിശാലകുറിപ്പ് തയ്യാറാക്കാനാണ്. ആ വീട്ടുകാരുടെ ഇടയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടാറായി നിൽക്കുകയാണ്. അത് താമസിയാതെ പൊട്ടും, അതിൽ രണ്ട് കുടുംബങ്ങളും തകർന്നെന്ന് വരാം. അഗ്നിമർദ്ദം പൊട്ടിയിട്ടും കഥ നന്മയിലും പ്രതീക്ഷയിലും അവസാനിക്കുകയാണ്. പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. നമുക്കറിയാം ഇവിടെ അതിന്റെ സൂചന എന്ന് പറയുന്നത് കോഴി ഉണ്ടാക്കിയ പോലീസ് കേസ്, അതുപോലെ മത്തായിയുടെ അമ്മയുടെ നന്മ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, കുട്ടികളുടെ സ്നേഹം അടുത്ത തലമുറയ്ക്കുള്ള പ്രതീക്ഷയായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായങ്ങളെ സൂചിപ്പിച്ചാണ് നമ്മുടെ ഉത്തരങ്ങൾ മാർക്കിനനുസരിച്ച് എഴുതേണ്ടത്. അടുത്ത പ്രവർത്തനം 7, ചിലപ്പോൾ അവർ പറയും മകനെ മൂട് മറക്കരുത്. ഈ സന്ദർഭം വിശകലനം ചെയ്ത് മത്തായിയുടെ അമ്മയുടെ മനോഭാവം വിശദീകരിക്കുക. പലപ്പോഴും ചില പഴഞ്ചൊല്ലുകൾ തന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ എഴുതാൻ ചോദിക്കാം. ഇവിടെ മൂട് മറക്കരുതെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ വന്ന വഴി മറക്കരുത് എന്നുള്ള സൂചന തന്നെയാണ്. ഇവിടെ പാഠസന്ദർഭം സൂചിപ്പിക്കണം, അതുപോലെ പഴഞ്ചൊല്ലി നമ്മൾ വ്യാഖ്യാനിക്കണം, അതുപോലെ മത്തായിയുടെ അമ്മയുടെ നന്മ പറയണം, അതുപോലെ സ്വന്തം അഭിപ്രായം സൂചിപ്പിക്കണം. പ്രവർത്തനം 8 എന്ന് പറയുന്നത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ്. മത്തായിയുടെ അമ്മ പലപ്പോഴും പരീക്ഷയ്ക്ക് നമുക്ക് വരും, മത്തായിയോ മത്തായിയുടെ അമ്മയോ ഒക്കെ വരും. ചിലപ്പോൾ മാർക്കോസും മത്തായിയുടെ താരതമ്യം ചെയ്യാനും ചോദ്യം ഉണ്ടാവാം. ഇവിടെ സൂചന എന്ന് പറയുന്നത് കഥയിലെ സ്ഥാനം, അതുപോലെ തന്നെ അവരിലെ നന്മ, അയൽപക്ക സ്നേഹം, എന്നും നന്മയുടെ വശത്ത് നിൽക്കുന്ന ആളായിരുന്നു മത്തായിയുടെ അമ്മ. അവരുടെ ഇടപെടൽ കഥാഗതിയിൽ വരുത്തിയ മാറ്റം, വലിയൊരു പോലീസ് കേസാവുന്ന പ്രശ്നത്തിൽ അവരുടെ ഇടപെടലിലൂടെ മത്തായിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ നന്മയിലേക്ക് നമ്മുടെ കഥ അല്ലെങ്കിൽ കഥയുടെ അവസാനം കൊണ്ടെത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. അനുയോജ്യമായ ഭാഷ, അതുപോലെ സ്വഭാവം ഒക്കെ നമ്മൾ ഉപയോഗിച്ചാണ് ഇതിന് ഉത്തരം എഴുതേണ്ടത്. അടുത്ത പാഠം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. നമുക്കറിയാം അല്ലെ, പിന്നെ മനുഷ്യൻ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന ആദർശ ചിന്ത, അതുപോലെ തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന മഹത്തായ സന്ദേശം ജനങ്ങളിലെത്തിച്ച വളരെ വിശാലമായ മനസ്സിലുള്ളമയായ ഒരു സന്യാസി വര്യൻ തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. കുറ്റിപ്പുഴ കൃഷ്ണയുടെ ലേഖനമാണ് ശ്രീനാരായണ ഗുരു. മനുഷ്യന്റെ സമഗ്ര വികസനമാണ് ഗുരുവിന്റെ ലക്ഷ്യം. അതുപോലെ ഗുരുവിനെ വിവിധങ്ങളായ രീതിയിൽ നോക്കിക്കാണുന്ന ഒരു ലേഖനം തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. 1 പ്രവർത്തനമായി തന്നിരിക്കുന്നത് ബ്രാക്കറ്റിൽ നിന്നും ശരിയുത്തരം കണ്ടെത്തി എഴുതാനാണ്. ഭാരതീയ നവോത്ഥാനത്തിന് ഒരിക്കലും ഉപേക്ഷിക്കാനാവാത്ത ഒരു കർമ്മ പദ്ധതി എന്താണ്? നമുക്കറിയാം ഇവിടെ ലേഖനം അഭിപ്രായപ്പെടുന്നത് സതിസമ്പ്രദായമാണോ, അധകൃത വർഗോദ്ധാരണമാണോ, ഉപ്പ് സത്യാഗ്രഹമാണോ? നമുക്കറിയാം അത് അധകൃത വർഗോദ്ധാരണം തന്നെയാണ്. അടുത്തത് പിന്നെ ശ്രീനാരായണ ഉപദേശങ്ങളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഇവിടെ പ്രാദേശികത്വം, സാർവലൗകിത്വം, ദേശീയത തന്നിട്ടുണ്ട്. ഏറ്റവും യോജിക്കുന്നത് സാർവലൗകിത്വം, എല്ലാവരിലും എത്തിക്കേണ്ടത് തന്നെയുള്ള ആശയമാണ്. അടുത്തത് പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏകലോകമെന്ന ആശയത്തിന്റെ ഒരു മുദ്രാവാക്യമായി പരിഗണിക്കാവുന്ന ഗുരു സന്ദേശം ഏതാണ്?
അതിന്റെ ചോയ്സ് ശുചിത്വം അടുക്കളയിൽ നിന്നാണ് തുടങ്ങുക. മദ്യം വിഷമാണ്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ, നമുക്കറിയാം അത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത് തന്നെയാണ് ശരിയായ ഉത്തരം. അടുത്ത പ്രവർത്തനം രണ്ടെന്ന് പറയുന്നത് ഒറ്റ വാക്യത്തിന്റെ ഉത്തരം ഏതാനാണ്. അധസ്ഥിത സമുദായങ്ങൾക്ക് പുതുധാരയിലെത്താൻ വേണ്ടത് എന്തൊക്കെയാണെന്നാണ് ഗുരു വ്യക്തമാക്കുന്നത്, അവിടെ പറഞ്ഞേക്കുന്നത്. വിദ്യാഭ്യാസം, സംഘടന ബോധം അല്ലെ, അതുപോലെ ഐക്യം, എല്ലാം തന്നെ നമുക്ക് പിന്നെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സ്, എല്ലാം ഒത്തൊരുമ, എല്ലാം തന്നെയാണ് നമുക്കത് വേണ്ടത്. അടുത്തത് മാതൃക അനുസരിച്ച് ചെയ്താനാണ്. മതത്തിന്റെ പ്രമാണം, മതപ്രമാണം. അങ്ങനെയാണെങ്കിൽ അവിടെ പിന്നെ മനോഹരമായ രൂപം, മനോഹരൂപം, ധ്യാന ലക്ഷ്യം, വിദ്യാഭ്യാസ സ്ഥാപനം, ലളിതമായ ഭാഷ, പിന്നെ അങ്ങനെ ആശയത്തിന്റെ ആവിഷ്കാരം, ആശയാവിഷ്കാരം, താൽക്കാലികമായ ഉപാധി, താൽക്കാലിക ഉപാധി, ദേശവും കാലവും, ദേശകാലങ്ങൾ എന്നൊക്കെ നമ്മൾ ചേർത്തെഴുതും. അടുത്തത് പിന്നെ പിരിച്ചെഴുതാനാണ് പ്രതി അധികമേകം അപ്രത്യേകം, അതുപോലെ അതിയധികം അന്തം അത്യന്തം, വിശിഷ്ടാധിക ആശയം വിശിഷ്ടാശയം, അത് അധികം അനുസരിച്ച് അതനുസരിച്ച്, വിദ്യാധികം അഭ്യാസം വിദ്യാഭ്യാസം, കൂടെയധികം കൂടെ കൂടെ കൂടെ, യുഗാധികം ആചാര്യൻ യുഗാചാര്യൻ, സഹസ്രാധികം അർത്ഥം സഹസ്രാബ്ദം, യുക്തിയധിക അനുഭവം യുക്തി അനുഭവം, അതിയധികം ആവശ്യം അത്യാവശ്യം. ഇനി നമുക്കിവിടെ തന്നേക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊരു ഉപന്യാസം തയ്യാറാക്കാനാണ് നമുക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങൾ ഒരു പദസൂര്യം പോലെ തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ടീച്ചർ വായിക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽശാലകളുമാണ് മനുഷ്യ പുരോഗതിക്ക് വേണ്ടത്. അതുപോലെ അധകൃത വർഗത്തിന്റെ ഉന്നമനത്തിനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. മനുഷ്യജാതി എന്ന ആശയത്തിന്റെ ആദ്യ അവതാരകനായിരുന്നു ശ്രീനാരായണ ഗുരു. ലോകം മുഴുവൻ സ്വീകാര്യമായ ഉപദേശങ്ങൾ അദ്ദേഹം സ്വീകരിച്ചു. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഗുരുനാഥനാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ അദ്ദേഹത്തിന്റെ ആദർശങ്ങളുടെ സാർവലൗകികത്വം, അതേപോലെ തന്റെ ആശയങ്ങൾക്ക് അദ്ദേഹം സ്വന്തം ഉന്നമനത്തിന് വേണ്ടിയ മാത്രമല്ല, അത് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് വിനിയോഗിച്ചത് എന്നൊക്കെയുള്ള ആദർശങ്ങൾ ചേർത്ത് നമുക്കവിടെ അത് വിപുലമാക്കാവുന്നതാണ്. തന്നിട്ടുള്ള ആശയപവിടം വിശാലം ചെയ്ത് നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ്. അതുപോലെ ആറാമത്തെ പ്രവർത്തനം വിശാലനക്കുറിപ്പ് തയ്യാറാക്കൽ. സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തങ്ങളായ ചില സന്ദേശങ്ങൾ ചുവടെ നൽകുന്നു. സന്ദേശങ്ങൾ എന്ന് പറയുന്നത് മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്. സന്ദേശങ്ങളുടെ സമകാര്യ പ്രസക്തി വിശാലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നമ്മൾ വിശാലനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ സൂചിപ്പിക്കേണ്ട കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സന്ദേശങ്ങളുടെ ആശയം വിശദമാക്കണം, അതുപോലെ സന്ദേശങ്ങളുടെ ഇന്നത്തെ പ്രസക്തി സൂചിപ്പിക്കണം, സ്വന്തം നിരീക്ഷണം വേണം, ഉചിതമായ ഭാഷയിൽ ആയിരിക്കണം. അടുത്ത പ്രവർത്തനം ഏഴെന്ന് പറയുന്നത് വിശാലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യ കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളാണ് മുകളിൽ ചേർത്തിരിക്കുന്നത്. ഇത്തരം സന്ദേശങ്ങളുടെ ഭാഷാപരമായ സവിശേഷത വിശാലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. നമുക്കറിയാം ഇവിടെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറിക്കൊള്ളുന്ന സന്ദേശങ്ങളാണ് ശ്രീനാരായണ ഗുരുവിന്റേത്. അതുപോലെ തന്നെ സൂത്രവാക്യ സദൃശമായ വേണല്ലേ പലതും നമുക്ക് എന്നും നിലനിൽക്കുന്നത് തന്നെയാണ്. ആരും ആർക്കും തെറ്റ് കണ്ടെത്താൻ ഒക്കാത്ത ആദർശങ്ങൾ തന്നെയാണ്. അതുപോലെ അർത്ഥവിസ്തൃതി അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് ആദർശങ്ങൾക്ക് ഒരുപാട് വിശാലം ആശയതലത്തിലേക്ക് ആശയ പ്രപഞ്ചത്തിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയും. അതുപോലെ ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം ഇതെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന വിധത്തിലാണ് അല്ലേ ഒരു ജാതി ഒരു ദൈവം ഒരു ദൈവം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ അത്ര വിശാലമായ ആശയങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ രണ്ടാമത്തെ യൂണിറ്റിലെ നാല് പാഠങ്ങളും വിദ്യാജ്യോതി വർഷീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് പ്രധാനമായും വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായി ഉപയോഗപ്പെടുത്തുക. എല്ലാ കൂട്ടുകാർക്കും നല്ല വിദ്യാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.